ഹായ് ഫ്രണ്ട്സ്, മല്ലുഫിഷ് ഷോബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈ ന്യൂട്രിഷൻ ഹോം മെയ്ഡ് ഫുഡാണ്. വീട്ടിൽ തന്നെ നല്ല ന്യൂട്രിഷൻ ആയിട്ടുള്ള ഫുഡ് മീനുകൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇത് ഒരു മാസം അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായം ഉള്ള മീനുകൾക്ക് ഉള്ള ഒരു ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് വെറും മുട്ട ഉപയോഗിച്ച് മാത്രമാണ്. മുട്ടയുടെ വൈറ്റും യെല്ലോയും ഉപയോഗിച്ച് ആണ്, പിന്നെ കുറച്ച് സപ്ലിമെൻസും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ തന്നെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രണ്ട് മുട്ടയാണ് നമുക്ക് ആദ്യം വേണ്ടത്. അത് നമ്മൾ ചൂടുവെള്ളത്തിൽ നമ്മൾ നന്നായി തിളപ്പിച്ച് എടുക്കുകയാണ് ആദ്യം വേണ്ടത്. നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നന്നായിട്ട് ബോയിൽ ചെയ്യണം. അതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് നല്ലതായിട്ട് ബോയിലായിട്ട് കിട്ടണം. ഒരു പകുതിയൊക്കെ ബോയിലായിട്ടുള്ളങ്ങ് നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഫെയിലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബോയിലായിട്ട് എടുക്കണം. നമ്മൾ ചെയ്യുന്നത് സാധാ കോഴി മുട്ടയിലാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ ഒന്നും നമ്മൾ ഇതുവരെയും യൂസ് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒന്നും നമുക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പോൾ മുട്ടയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, കോഴിമുട്ടയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ട് മുട്ടയും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലെ വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ആയിട്ട് വേർതിരിക്കണം. ഇതിനകത്ത് വേറെ നമ്മൾ വെള്ളം ഒന്നും അധികം ചേർത്ത് കൊടുക്കാൻ പാടില്ല. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അധികമല്ല വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കിതിൽ വരുന്നില്ല. നമ്മൾ വെള്ളം ഇല്ലാതെ തന്നെയാണ് ഇത് നമുക്ക് മേക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. വെള്ളമായി കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോവും. നമുക്ക് നല്ല ഡ്രൈ പൊസിഷനിലാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. വൈറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഒരു നമുക്ക് മിക്സിയിൽ അടിക്കാനുള്ളതാണ്. നല്ല ഈ ഒരു പരുവത്തിലാക്കിയെടുത്ത് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇനി നമ്മൾ ഇത് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ച വൈറ്റ് ഫുള്ളും മിക്സിയിലേക്ക് ആക്കി ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തെടുക്കുകയാണ്, സ്പിൻ ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വൈറ്റ് മിക്സിയിൽ നന്നായിട്ട് മിക്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അത് പുറത്തേക്ക് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. വലിയ വലിയ പീസസ് കിടക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. വലിയ വലിയ പീസസ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തതിൽ വലിയ പാർട്ടിക്കിൾസ് ഒന്നുമില്ല. അപ്പോൾ ഞാനത് എടുത്ത് സെപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ വൈറ്റും യെല്ലോയും എടുക്കാൻ ശ്രദ്ധിക്കുക. ചില ആൾക്കാർ യെല്ലോയിൽ മാത്രം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ യെല്ലോ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഹൈ ന്യൂട്രീഷ്യസ് ആണ്. വൈറ്റിൽ ഇല്ലാത്ത ന്യൂട്രീഷൻ യെല്ലോയിലുണ്ട്, യെല്ലോയിൽ ഇല്ലാത്ത ന്യൂട്രീഷൻ വൈറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ രണ്ടും എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റിന് വൈറ്റിൽ കുറച്ച് കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത്രയും റിസ്ക് എടുത്തിട്ട് വൈറ്റും കൂടി ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയിൽ വെച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ഈ മിക്സിലോട്ട് ചേർക്കാൻ പോകുന്നത് വൈറ്റമിൻ ടാബ്ലറ്റാണ്. വൈറ്റമിൻ അല്ല, വൈറ്റമിൻ മാത്രമല്ല, വൈറ്റമിൻ ആൻഡ് മിനറൽസ് ടാബ്ലറ്റാണ്. വൈറ്റമിൻ മാത്രമുള്ള ടാബ്ലറ്റ് അല്ല മേടിക്കേണ്ടത്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആയിട്ടുള്ള ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മേടിക്കണം. ഞാനിവിടെ രണ്ട് മുട്ടയിൽ ഒരു ടാബ്ലറ്റ് എന്ന കണക്കിനാണ് മേടിക്കുന്നത്. ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്തുണ്ടായിരിക്കും രണ്ട് മുട്ടയും കൂടി. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മളിത് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ എഗ്ഗിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫീഡാണ്. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ബൂസ്റ്റിങ്ങും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വിറ്റാമിൻസും മിനറൽസും ആഡ് ചെയ്യുന്നത്. അപ്പോൾ
അത് ജസ്റ്റ് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കിട്ടും. അപ്പോൾ അതും കൂടിയും ആഡ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതാണ്. നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ മീൻ ഗുളിക എന്നൊക്കെ പറഞ്ഞ് ഫിഷ് ടാബ്ലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നതാണത്. അപ്പോൾ അതാണ് നമ്മളെടുത്തത്. ഒരു ടാബ്ലറ്റ് ഒന്നിൽ ചേർത്ത് കഴിഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ഈ രണ്ട് മുട്ടയിൽ ഒരു ടാബ്ലറ്റിൻ്റെ ഇതാണ് ചേർക്കുന്നത്. നമ്മുടെ ഇതിൽ ബോട്ടിലായിട്ടാണ്. അപ്പോൾ അതിന്ന് ജസ്റ്റ് ഒരു ടെൻ ഡ്രോപ്പാണ് നമ്മളെടുക്കുന്നത്. ഇത് ഇതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുകയാണെങ്കിൽ മീന് കുറച്ച് കളർ ബൂസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കളർ ബൂസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഇപ്പോൾ ഒരു പേസ്റ്റ്, ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ചെറിയൊരു പൗഡർ രൂപത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു പെല്ലറ്റ് രൂപത്തിലോട്ടോ നമുക്ക് മാറ്റുകയാണ് അടുത്തത് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ചായയൊക്കെ ഇരിക്കുന്ന ഒരു അരിപ്പയാണ്, ഒരു സ്റ്റീലിൻ്റെ അരിപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹോൾസിലൂടെ ഇത് പുറത്തോട്ട് വരുമ്പോൾ അതൊരു പെല്ലറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പൗഡർ രൂപത്തിലോ ആയി മാറും. അപ്പോൾ ഈ ഒരു വർക്കിങ്ങിലൂടെ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വരും. അപ്പോൾ അങ്ങനെ അത് വരുന്ന സാധനം ഇപ്പോൾ കുറച്ച് കൂടിയിട്ടാണ് കിടക്കുന്നത്. അത് ഡ്രൈ ഒരു പേസ്റ്റ് രൂപത്തിലായതുകൊണ്ടാണ് ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വെയിലത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിട്ട് ഒരു പൗഡർ രൂപത്തിലോട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം ഇതുപോലെ ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പൗഡർ രൂപം പോലെ അല്ലെങ്കിൽ ഒരു പെല്ലറ്റ് രൂപം പോലെ ഒന്നും തോന്നിയില്ലെങ്കിലും നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാൻ ഇനി പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൈസിലാണെങ്കിൽ നമുക്ക് വരുന്നൊരു അഡ്വാൻറ്റേജ് ഇത് നമുക്ക് ഏത് സൈസ് ഫിഷിന് വേണമെങ്കിലും ഇത് ഫീഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ വലിയ പീസസ്സായിട്ട് കിടക്കുന്നതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഈർക്കിലി കൊണ്ടോ ജസ്റ്റ് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ചെയ്താലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഒരു 2 പീസസോ 3 പീസസോ ആക്കിയിട്ട് വിടുക. വലിയ പീസായിട്ട് കിടക്കുന്നത് ജസ്റ്റ് കാരണം ഇത് നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. സൺലൈറ്റ് അടിച്ച് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരുപാട് വലിയ പീസസൊക്കെ ആണെങ്കിൽ ഒരുപാട് നേരം നമുക്ക് വെയിലത്ത് വെക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് ഒരു കുറേ ദിവസം വെയിലത്ത് വെക്കാനുള്ളൊരു ടൈമില്ല. നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഇതാക്കി വേഗം ഒരു ബോട്ടിലിനകത്താക്കി വെച്ചാലാണ് നമുക്കിതിൻ്റെ ഒരു സെക്യൂർഡ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, എല്ലാം ചെറിയ ചെറിയ കട്ടകളുള്ളത് എല്ലാം പൊടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് സൺലൈറ്റ് വെക്കുകയാണ് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ വീടിൻ്റെ കുറച്ച് ഏതെങ്കിലും സെക്യൂർഡായിട്ടുള്ള ഭാഗത്ത് നമ്മൾ മൂടിയിട്ട് തന്നെ വെക്കണം. നമ്മൾ നെറ്റ് കൊണ്ട് മൂടിയിട്ട് തന്നെ വെക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീടിനെ നമ്മൾ പുറത്ത് വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇത് നോക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നോക്കാൻ പറ്റിയില്ലെങ്കിൽ വല്ല പൂച്ചയോ കിളികളോ എന്തെങ്കിലും ഇതൊന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല സ്മെല്ലായതുകൊണ്ട് ഒന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൂടിയിട്ട് സൺലൈറ്റിൽ വെക്കുക. അപ്പോൾ നമ്മുടെ എഗ് ഫീഡ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫീഡ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉണങ്ങിയെടുക്കണം, എന്നാലാണ് നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഉണക്കിയെടുക്കുക ഇതുപോലെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. കാരണം ഇതിപ്പോൾ നല്ല കട്ടി പരുവത്തിലാണുള്ളത്, നന്നായിട്ട് ഉണങ്ങിയപ്പോൾ നല്ല കട്ടി നല്ല കല്ല് പരുവത്തിലാണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് പൊടിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മളൊരു മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കുക.
ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നമ്മൾ മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്തെടുത്താൽ മതി. അധിക നേരം എടുത്ത് പൗഡർ രൂപത്തിലോട്ട് ആക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് പൗഡർ രൂപത്തിലോട്ട് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒരു ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് മാക്സിമം അത്രയും ആക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഈ ഒരു പരുവം പൊടിഞ്ഞ് നല്ലൊരു പരുവത്തിലോട്ടായി. ഇനി നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നമ്മളൊരു ഫിഷിനെ നമ്മളെടുക്കുന്ന നെറ്റില്ല, ചെറിയ കണ്ണിയുള്ള ഫിഷിനെ നമ്മൾ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന നെറ്റ്, അതാണ് നമുക്കിന് അടുത്തതായിട്ട് വേണ്ടത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ പൗഡർ രൂപത്തിലുള്ള ഈ എഗ് ഫീഡ് അരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വലിയ പാർട്ടിക്കിൾസ് ഒക്കെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് അവിടെ നിർത്തി ചെറിയ പൗഡർ രൂപത്തിലുള്ളത് മാത്രം നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചധികം നേരം ഇത് ഇങ്ങനെ ചെയ്യേണ്ടി വരും, ഈ പ്രോസസ്സ് കുറച്ചധികം നേരം ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് കറക്റ്റ് ആ സൈസിലുള്ള തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഇതാക്കേണ്ടി വരും. നിങ്ങളുടെ വേറെ ഇതേ ഒരു സൈസുള്ള നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം, ഒരു നിർബന്ധമില്ല. ഫിഷിനെ നെറ്റ് യൂസ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അരിപ്പ ഞാൻ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കി, പക്ഷെ അതൊരുപാട് ചെറിയ ഇതിനെക്കാട്ടിലും ഭയങ്കര ചെറുതായിപ്പോയി. അപ്പോൾ ഒരുപാട് പൊടി മാത്രമേ നമുക്കിതൊന്ന് കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അരിപ്പ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതാണെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു ഫോമിലോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ രണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ചെറിയ സൈസും വലിയ സൈസും. അപ്പോൾ ഇനി വലിയ സൈസ് ഫുഡ് നമുക്ക് നമ്മുടെ ഫിഷസിനൊന്ന് കൊടുത്തു നോക്കാം. നമ്മുടെ കയ്യിൽ റെഡ് ക്യാപ്പ് ഒറാണ്ടയാണ് കിടക്കുന്നത്, ഒറാണ്ടയും ഒറാണ്ടയുടെ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ ഒറാണ്ടയ്ക്ക് നമ്മൾക്ക് ഈ വലിയ ഫുഡ് കൊടുത്തു നോക്കാം, വലിയ സൈസുള്ള ഫീഡ് കൊടുത്തു നോക്കാം. അപ്പോൾ അവർ കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ ഇത് ഈ ഫുഡ് ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്നാലും അവർ അത്യാവശ്യം കഴിക്കുന്നുണ്ട്. ഇനി ചെറിയ സൈസുള്ള ഫുഡ് നമുക്ക് നമ്മുടെ ഗപ്പീസ്, ലോക്കൽ ഗപ്പീസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കുന്നുണ്ട്. സാധാരണ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ അവർക്ക് വേറെ ഫുഡ് ഇഷ്ടപ്പെടാത്ത പ്രശ്നമൊന്നും തോന്നുന്നില്ല, കഴിക്കുന്നുണ്ട്. രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും, കഴിക്കുന്നുണ്ട്. ഗപ്പീസ് അങ്ങനെ അധികം ഫുഡുകളോടൊന്നും ഇഷ്ടമില്ലായ്മ കാണിക്കാറില്ല. പിന്നെ അടുത്തത് നമുക്ക് നമ്മുടെ ബെറ്റ ഫ്രൈസിന്, ഒരു മാസം പ്രായമുള്ള ബെറ്റ ഫ്രൈസിന് ഈ ഫുഡ് എങ്ങനെയുണ്ട്, കഴിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവർക്ക് ഞാൻ ഇപ്പോഴും രണ്ട് നേരം ഡ്രൈ ഫീഡും ഒരു നേരം ആർടിമിയ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ തുടങ്ങിയുള്ളൂ, ഡ്രൈ ഫീഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ തുടങ്ങിയുള്ളൂ. അപ്പോൾ അവർ എത്രത്തോളം ഇത് കഴിക്കുന്നുണ്ട് നിങ്ങൾക്കിതിൽ നോക്കിയാൽ മനസ്സിലാവും. എടുക്കുന്നുണ്ട് എല്ലാവരും, അത്യാവശ്യം ഒരു 2-3 പീസസ് വെച്ചിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുഡ് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് പരീക്ഷിച്ച് നോക്കാം. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്താണ് റിസൾട്ട് കിട്ടി, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.